ഹായ് ഗൈസ്, കുട്ടുവാണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഒരു ക്യാപ്റ്റൻ അമേരിക്കന്റെ ഷീൽഡ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. മക്കളെ, അപ്പൊ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം, ക്യാപ്റ്റൻ അമേരിക്കന്റെ ഷീൽഡ്. ഓൾറെഡി ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്തതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തുറക്കുന്നതിന് മുമ്പ് വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ഗൈസ്, അപ്പൊ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം. ഇത് ഓൾറെഡി ഞാൻ തുറന്നു വെച്ചേക്കുന്നതായതുകൊണ്ട് അവിടെ ചുമ്മാ വിട്ട് കിടക്കുകയാണ്. ലൈക്ക് അത് ആദ്യമേ കേബിൾ ടൈ ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അതൊക്കെ ഞാൻ ഊരി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇളകി കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോക്സ് ഡീറ്റെയിൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ പേരും കാര്യങ്ങളും, പേരെന്ന് പറയാൻ എന്തോ പ്രൊജക്ടൈൽ ലോഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വേറെ ഒരു പക്ക നെയിമായിട്ട് ഇവിടെ ബ്ലാസ്റ്റർ ഷോട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാട്ടുന്നില്ല. പിന്നെ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. ഒന്ന് ഷീൽഡ് പുഷ് ബട്ടൺ, പിന്നെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണാം. സ്വാപ്പ്, പുഷ്, സൈഡ് ലിവർ, ലോഡ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, അതൊക്കെ എന്താണെങ്കിലും ഞാൻ തുറക്കുമ്പോൾ നിങ്ങളെ കാട്ടിത്തരാം. ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഷീൽഡ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ മേടിച്ചെങ്കിലും ഇത് ശരിക്കൊരു ഗണ്ണാണ് കേട്ടോ ഗൈസ്. അപ്പം എന്താണെങ്കിലും ഞാൻ തുറന്നിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം അതിൻ്റെ ഡീറ്റെയിൽസ്. ഗൈസ്, അപ്പം ഇതാ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ കാണുന്ന നമ്മുടെ ഷീൽഡാണ്. പിന്നെ ബോക്സിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ട്രാപ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ബുള്ളറ്റ്സ് ആയിട്ട്, അതായത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇത് ഷീൽഡ് എന്ന് പറഞ്ഞെങ്കിലും ഗണ്ണും കൂടിയാണ്, ഇത് ബുള്ളറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി തുറന്നതാണ്. ഇതൊക്കെ നല്ല പക്കയായിട്ട് വരുന്ന, ഇത് ജസ്റ്റ് ഞാൻ തുറന്ന് വെറുതെ നിങ്ങളെ കാട്ടാൻ വേണ്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ബോക്സിൽ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന ഇത് നമ്മുടെ, ഞാൻ തുറന്ന് കാട്ടിത്തരാം. ഇത് ഇതിൻ്റെ ഹാൻഡ് ഗ്രിപ്പാണ് കേട്ടോ ഗൈസ്. ഇവിടെയാണ് നമുക്ക് ഈ ഫയറൊക്കെ ചെയ്യാനുള്ള ബട്ടനും കാര്യങ്ങളൊക്കെ ഇതാണ്. അതൊക്കെ എന്താണെങ്കിലും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അതൊക്കെ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഈ ഐറ്റംസാണ് ബോക്സിൽ വരുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഒരു എയിമിങ്ങിൻ്റെ ഒരു സാധനമാണ് ഇത്. നമുക്ക് ജസ്റ്റ് ഭിത്തിയിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കറക്റ്റ് ഷൂട്ട് ചെയ്ത് കളിക്കാം. പിള്ളേർക്ക് മാത്രം കളിക്കാൻ പറ്റിയ ഐറ്റംസാണ് ഇതൊക്കെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞ് ഇതൊക്കെ വെച്ച് കളിക്കണം കണ്ടു കഴിഞ്ഞാൽ ആരാണ് പിള്ളേരെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകും. പിന്നെ അതാ ഈ ഒരു സാധനം കൂടെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി, അത് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാട്ടിത്തരാം. എന്താണെങ്കിലും ഇനി നമുക്ക് നമ്മുടെ ഷീൽഡിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഗൈസ് എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ഷീൽഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഷീൽഡാണോ, ഇത് പകുതിയല്ലേ ഉള്ളൂ. അല്ല, ഇത് ഫുള്ളുണ്ട്. ഇത് കണ്ടോ, ഈ സ്വിച്ച് ഉണ്ടോ ഇവിടെ, ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കണ്ടില്ലേ, ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഷീൽഡായി. പക്ഷേ എങ്കിൽ കളർ അതല്ല, കളറും കൂടെ മറ്റേ റെഡ് ആൻഡ് ബ്ലൂ വരണമായിരുന്നു, വന്നാലേ അതിൻ്റെ ഒരു ശരിക്കൊരു പെർഫെക്ഷൻ കിട്ടിയാണ്. പിന്നെ ഇത് വിടിയിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻട്രലിൽ ഇതൊരു ബട്ടണാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അത് ലൂസാവും. ഒന്നുകൂടെ ഞാൻ കാട്ടിത്തരാം. ദാ ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ലോക്കായി, ഇത് ഷീൽഡായി, ജസ്റ്റ് ഈ ബട്ടൺ ഞെക്കിയാൽ ഫ്രീ ആയി. പിന്നെ നമ്മുടെ ബോക്സിലെ മെയിൻ ഐറ്റം ആണ് ദാ ഇത്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഞാൻ കാട്ടിത്തരാം. ജസ്റ്റ് ഇത് കണ്ടോ, ഇവിടെ ഒരു ഹോളുള്ള ഭാഗമുണ്ട്, ഇവിടെ അതേപോലെ തന്നെ ഒരു ചെറിയ കുരിപ്പുള്ള ഭാഗമുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ദാ ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, ലോക്കായി. കണ്ടോ, അവിടെ സെറ്റായിട്ടുണ്ട്. ആ സൗണ്ട് കേട്ടാൽ ലോക്കായി എന്നർത്ഥം. അപ്പം നമ്മുടെ ഹാൻഡ് ഗ്രിപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ദാ ഇത് ഇങ്ങനെയായിരിക്കും പിന്നെ നമ്മുടെ കയ്യിൽ കിടക്കുക. ഗൈസ്, അപ്പം നോക്കി ദാ ഇതേപോലെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ. സംഭവം കൊള്ളാമല്ലേ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഫുൾ ലുക്ക് വരണമെങ്കിൽ നമ്മളിതാ ഈ സാധനം ഓണാക്കി ദാ ഇതേപോലെ ഇടണം. ഇപ്പം പക്ക ഷീൽഡായില്ലേ, ഓക്കെ കണ്ടോ, സെറ്റ് സാധനമായി. പക്ഷേ ഇത് ഫൈറ്റ് ചെയ്യാനുള്ളതല്ല, നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. അതെങ്ങനെയാന്ന് ഞാൻ കാട്ടിത്തരാം മക്കളെ. അപ്പം ഈ ഒരു ഐറ്റം വെച്ചിട്ട് എങ്ങനെ ഇനി ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ കാട്ടിത്തരാം. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഈ കാണുന്ന ബുള്ളറ്റ്സ് നമുക്ക് തന്നേക്കുന്നത്. ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സ്പോഞ്ചാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, സ്പോഞ്ചാണ്, പിന്നെ സ്റ്റിക്കിയുമാണ്. അതുകൊണ്ടാണ് ഇതാ ഈ ഒരു ഐറ്റം തന്നേക്കുന്നത് നമുക്ക്. ഇതിങ്ങനെ പോയി ഇതാ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിന്നോളൂ. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് കാട്ടിത്തരാം. നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ എണ്ണം എന്താ, അതായത് ഇത് എപ്പോഴും പോക്കറ്റ് ഇട്ടുകൊണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇങ്ങനെ കുറേ സ്പേസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഫയറിങ്ങിൻ്റെ ഏരിയ. ഇവിടെ ഇതാ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇത് അറ്റാച്ച് ചെയ്ത് കാട്ടിത്തരാം. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും എനിക്കൊന്നും ആ കളർ കോമ്പിനേഷൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അല്ല, ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പം അതാ നമ്മുടെ ബുള്ളറ്റ് എടുത്തിട്ട് നമ്മൾ പയ്യെ ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇട്ടു.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ബാക്ക് സൈഡിൽ കണ്ടോ ഈ കാണുന്ന ഐറ്റമാണ് ഇതിൻ്റെ റീലോഡ്. നമ്മളിതാ ഇതേപോലെ റീലോഡ് ചെയ്തു. റീലോഡ് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് കാട്ടിത്തരാം. കണ്ടാ അത്രേ ഉള്ളൂ സാധനം. ഇത് ഫയർ ചെയ്യുന്നത് ഇതാ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഫയർ ചെയ്യുക. ഇതിൻ്റെ റീലോഡ് ഒന്നുകൂടെ കാട്ടിത്തരാം. ഇതാ ഇതാണ് ഇതിൻ്റെ റീലോഡ് വരുന്നത്. എന്നിട്ട് ഇതാ ഇത് ജസ്റ്റ് ഇട്ടാൽ ഫയർ ആവും. അത്രേ ഉള്ളൂ ഐറ്റം. അത് നമുക്ക് ഷീൽഡ് ഓൺ ആക്കിയിട്ടാവും കാണാൻ ഭംഗി. ഷീൽഡ് ഇതാ ഇതേപോലെ നമുക്ക് ഫുള്ളാക്കി ഇടാം എപ്പോഴും. അപ്പം അതിൻ്റെ ഒരു ലുക്കേ വേറെ ആവും, ലൈക്ക് ക്യാപ്റ്റൻ അമേരിക്ക സാധനമാവും. കണ്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ദാ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതുണ്ടോ ഓൺ ഓഫ് ബട്ടൺ. ഇത് ഇതിൻ്റെ ലൈറ്റ്സ് ആണ് കേട്ടോ. ദാ ഇവിടെ നമുക്ക് ലൈറ്റ് കത്തും. ഉണ്ടോ ആ ഒരു ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനും ഒരു ഗ്രീനും ഒക്കെ കൂടെ ഉള്ളൊരു ലൈറ്റൊക്കെയാണ് കേട്ടോ ഗൈസ് വരുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പക്കയായിട്ട് കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ കാട്ടിത്തരാം. ദാ ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബുള്ളറ്റ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതാ ഇവിടെ ഈ സാധനം വലിച്ച് റീലോഡ് ചെയ്യുന്നു. അതേപോലെ ഇതാ ഫയർ കണ്ടോ. അപ്പോൾ അതങ്ങെത്തി. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്കിവിടെ നമ്മുടെ ബുള്ളറ്റ്സ് ഉണ്ട്, ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇടുക, റീലോഡ് ആക്കുക. ആൻഡ് ഫോണിലേക്ക് അടിക്കുന്നില്ല, ഫോണിലേക്ക് അടിച്ചു കഴിഞ്ഞാലേ ആകെയുള്ളൊരു ഫോണാണ്. അപ്പോൾ ഇതാ ഇങ്ങോട്ട് അടിച്ചു നോക്കാം. ഓക്കെ ഫയർ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാനും താല്പര്യം ഉണ്ടാവും. വാങ്ങാൻ ഒരു മൈൻഡ് ഉള്ളവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബിഗ് ബി ടോയ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഈ ഐറ്റം ഉണ്ട്. നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പോലത്തെ ഓഫർ റേറ്റിൽ കിട്ടില്ല. വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം പോയി വാങ്ങിച്ചോട്ടോ. അപ്പൊ ഇനി ഇതേപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.